നമസ്കാരം. നമ്മുടെ ഏതാഗ്രഹവും സാധിച്ചു തരാൻ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ഇടുക്കി ജില്ലയിലെ വള്ളിയങ്കാവ് ദേവീക്ഷേത്രം. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. കോട്ടയം കുമളി ദേശീയപാതയിൽ നിന്ന് 15 കിലോമീറ്റർ കിഴക്കുമാറി ട്രാവങ്കൂർ റബ്ബർ ആൻഡ് ടീ കമ്പനികളാൽ ചുറ്റപ്പെട്ട വള്ളിയങ്കാവ് കരയിലാണ് സർവം പൊരുളായ വള്ളിയങ്കാവ് ദേവി കുടികൊള്ളുന്നത്. വള്ളിയങ്കാവ് ഭഗവതിയെ സംബന്ധിച്ച് ഐതിഹ്യത്തിന് ദ്വാപരയുഗത്തോളം പഴക്കമുണ്ട്. പാണ്ഡവരുടെ വനവാസക്കാലത്തൊരിക്കൽ അവർ ഇപ്പോഴത്തെ പാഞ്ചാലി മേട്ടിലാണത്രേ താമസിച്ചിരുന്നത്. അന്ന് അവിടുത്തെ ആദിവാസികളാണ് അവരെ സഹായിച്ചു വന്നത്. അജ്ഞാതവാസ ആരംഭകാലത്ത് ആദിവാസികളോട് യാത്ര പറഞ്ഞുകൊണ്ട് നന്ദി സൂചകമായി പാണ്ഡവർ ആരാധിച്ച ദുർഗാദേവിയുടെ വിഗ്രഹം കാട്ടുമൂപ്പന് പാരിതോഷികമായി കൊടുത്തു. ഈ ദേവിയെ നിങ്ങൾ ഭക്തിപൂർവ്വം ആരാധിക്കുക. ദേവി നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യും. പാണ്ഡവർ ആദിവാസികളോട് നിർദ്ദേശിച്ചു. ആദിവാസികൾ കൗളിമാർഗത്തിൽ പൂജ ചെയ്തതുമൂലം ദേവി ഭദ്രയായി. കാലാന്തരത്തിൽ ആ സ്ഥലം താമസയോഗ്യമല്ലാതെ വന്നു. ആദിവാസികൾ കുടിയൊഴിഞ്ഞപ്പോൾ പാഞ്ചാലിമേട്ടിൽ നിന്ന് ഇപ്പോൾ ക്ഷേത്രമടിക്കുന്ന സ്ഥലത്തേക്ക് ദേവി കാട്ടുവള്ളിയിൽ ആടി വന്നു കുടികൊണ്ടു അത്രേ. അങ്ങനെ ഈ ദേശം വള്ളിയാടിക്കാവ് എന്നും പിന്നീട് ലോപിച്ച് വള്ളിയങ്കാവും എന്നും അറിയപ്പെട്ടു. ദേവിയുടെ സാന്നിധ്യം അന്നത്തെ ഭരണകർത്താവായ വഞ്ചിപ്പുഴ തമ്പുരാന് സ്വപ്നദർശനത്തിൽ ലഭിച്ചു. അതേ തുടർന്ന് ദേവിയെ പൂജിക്കുവാനുള്ള അധികാരം ആദിവാസി മൂപ്പനെ ഏൽപ്പിച്ചു. ദേവിയുടെ ദൈനംദിന പൂജകൾ നടത്തുന്നതിന് 22 ഏക്കർ സ്ഥലം കരമൊഴിവായി നൽകുകയും ചെയ്തു. പാഞ്ചാലിമേട്ടിൽ നിന്ന് ദേവി ആടി വന്ന വള്ളി ഭീമാകാരമായി പടർന്നു കയറി വള്ളിക്കെട്ടായി രൂപം പ്രാപിച്ചു. വള്ളിക്കെട്ടിലെ 5 മൂർത്തി സങ്കല്പം പാണ്ഡവരുടെ സാന്നിധ്യം വിളിച്ചുവരുന്ന ഐതിഹ്യ സൂചനയാണ്. ക്ഷേത്രത്തിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെ ഉയരത്തിൽ പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നു. പാഞ്ചാലിയോടൊപ്പം പാണ്ഡവർ തങ്ങിയ മേട് പാഞ്ചാലിമേടായി. അവിടെ ഒരു ഭാഗത്ത് ഭീമൻ ചവിട്ടിയ പാട് ഒരു കുളമായി രൂപാന്തരപ്പെട്ടുവെന്നാണ് വിശ്വാസം. ആ കുളം ഇന്നും കാണപ്പെടുന്നു. ആക്രമകാരിയായ ഒരു ആനയെ പാഞ്ചാലി ശപിച്ച് പാറയാക്കിയെന്നൊരു കഥയുമുണ്ട്. ആ ആനക്കല്ല് ക്ഷേത്രത്തിന് എതിരെയുള്ള മലമുകളിൽ കാണാവുന്നതാണ്. പാണ്ഡവർ അടുപ്പുകൂട്ടിയ 3 അടുപ്പുകൾ എളിപ്പോഴും ചരിത്ര സ്മാരകമായി അവശേഷിക്കുന്നു. വനവിഭവങ്ങൾ നിവേദിച്ചും ആട് കോഴി എന്നിവയെ ബലി നൽകിയും കാട്ടുവർഗക്കാർ അവരുടെ ആചാര രീതിയിൽ ദേവിയെ പൂജിച്ചു വന്നു. തലമുറകൾ പിന്നിട്ടപ്പോൾ കാര്യസാധ്യത്തിനും യക്ഷപ്രീതിക്കുമായി ഭദ്രാദേവിയെ കൂടി പൂജിച്ചു. ശക്തിപൂജയിലൂടെയും ആസുരകർമ്മങ്ങളിലൂടെയും ഭദ്രയ്ക്ക് ചൈതന്യം വർദ്ധിക്കുകയും ചെയ്തു. തുടർന്ന് വള്ളിയങ്കാവ് ദേവിയുടെ അത്ഭുത ശക്തികളും മഹത്വവും കേട്ട് ഭക്തജനങ്ങൾ വന്നു തുടങ്ങി. ദേവി വെളിച്ചപ്പാടിന്റെ ദേഹത്ത് പ്രവേശിച്ച് ഫലപ്രവചനങ്ങൾ നടത്തുകയും അതനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ദേവിയോടൊപ്പം ആദിവാസികളുടെ കുലദൈവം കരിങ്കുറ്റിയാൻ മൂർത്തിയെ കൂടി ആരാധിച്ചു വന്നു. വനസമ്പത്തായ തേൻ, കിഴങ്ങുകൾ കൂടാതെ പുകയില, കള്ള് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഈ മൂർത്തിക്ക് നിവേദ്യമായി നൽകി പൂജിച്ചു വന്നു. കാലാന്തരത്തിൽ കരിങ്കുറ്റിയാൻ മൂർത്തി ദേവിയുടെ പ്രധാന അനുചരനായി മാറുകയും ദേവിയോടൊപ്പം പ്രധാന ദേവതാസ്ഥാനം നൽകി ഭക്തജനങ്ങൾ ഉപവസിച്ചു വരികയും ചെയ്യുന്നു. വഞ്ചിപ്പുഴ സ്വരൂപത്തിൽപ്പെട്ട തമ്പുരാക്കന്മാരുടെ അധീനതയിലുള്ള ദേവാലയങ്ങളെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വിട്ടുകൊടുക്കുകയുണ്ടായി. ആദിവാസികളായ മലയര വിഭാഗക്കാരുടെ ആചാര അനുഷ്ഠാന കർമ്മങ്ങളും പ്രാകൃത പൂജകളും നടത്തിവന്ന ഈ ക്ഷേത്രം ആദിവാസികളുടെ എതിർപ്പ് മൂലം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാതെ നിലനിന്നു. എന്നാൽ ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന മൃഗബലി, നരബലി തുടങ്ങിയ ദുഷ്കർമ്മങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചിലർ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ ആദിവാസി മൂപ്പൻ കണ്ടൻകോന്തിയുടെ കാലത്തോളം ക്ഷേത്രവും ക്ഷേത്രഭൂസ്വത്തുക്കളും ആ ദേശത്തിന് കൈവശം വെച്ച് അനുഭവിക്കാനും അദ്ദേഹത്തിന്റെ കാലശേഷം ദേവസ്വം ബോർഡ് സ്വമേധയാ ഏറ്റെടുത്തുകൊള്ളാനും വിധിയുണ്ടായി. അരയമൂപ്പൻ കണ്ടൻകോന്തിയുടെ മരണശേഷം 1993 ബോർഡ് ക്ഷേത്രം ഏറ്റെടുത്തു. തുടർന്ന് ജ്യോതിഷ പണ്ഡിതൻ മണംകുന്നം എം ആർ രമണന്റെ നേതൃത്വത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തി പ്രശ്നചിന്തയിൽ തെളിഞ്ഞ പ്രകാരം വനദുർഗാദേവി സങ്കല്പത്തിലുള്ള പരാശക്തിയെ അഥർവ വേദ വിധി പ്രകാരമുള്ള പൂജകൾ നൽകി ആചരിച്ചു വരുന്നു. ശാക്തേയ പൂജകളായ ബലികളും മറ്റും നടത്തി ആചരിക്കിയാൽ ഭദ്രകാളി ചൈതന്യത്തിന് പ്രാധാന്യമേറിയെന്നും അത് പരാശക്തിയെ ദുർഗയ്ക്ക് ഹിതകരമല്ല എന്നും പ്രശ്നത്തിൽ തെളിഞ്ഞു. 2 ചൈതന്യവും ഒരേ ശ്രീകോവിലിൽ കുടികൊള്ളുന്നത് ഹിതകരമല്ലാത്തതിനാൽ തുല്യ പ്രാധാന്യത്തോടെ 2 ശ്രീകോവിലുകൾ നിർമ്മിച്ച് ഭദ്രകാളി, ദുർഗാദേവി എന്നീ ഭാവങ്ങളിലുള്ള വിഗ്രഹപ്രതിഷ്ഠ നടത്തണമെന്നും മൃഗബലി, നരബലി മുതലായവ നിരോധിക്കണമെന്നും കണ്ടു. കൂടാതെ ഗണപതി, ശ്രീ ഭുവനേശ്വരി ദേവി, ചെറുവള്ളി ഭഗവതി, ശിവൻ, കാളേക്ഷി, നാഗരാജാവ്, നാഗേക്ഷി എന്നീ ഉപദേവസ്ഥാനവും തെളിഞ്ഞുകണ്ടു. 2001 ജൂലൈ 8 പ്രതിഷ്ഠാകർമ്മങ്ങൾ തന്ത്രി താഴ്മൺമഠം കണ്ഠരൂ മഹേശ്വരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. പിന്നീട് ദിവസേന ഭദ്രയ്ക്കും ദുർഗയ്ക്കും തുല്യ പ്രാധാന്യത്തോടെ 3 പൂജകളും അത്താഴപൂജയ്ക്ക് ശേഷം പുറത്തെ ഗുരുതിക്കളത്തിൽ ഗുരുതിയും നടന്നുവരുന്നു. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം വൃശ്ചിക വ്രതത്തിന് നട തുറന്നു കഴിഞ്ഞാൽ ഗുരുതി ഉണ്ടായിരിക്കില്ല.
മാളികപ്പുറത്തെ ഗുരുതി കഴിഞ്ഞതിനു ശേഷമേ പിന്നീട് ഇവിടെ ഗുരുതി ആരംഭിക്കുകയുള്ളൂ. വലിയ ഗുരുതി ദർശിക്കുകയും അതിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്നവർക്ക് കാര്യസാധ്യവും ഐശ്വര്യവും ലഭിക്കുമെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. രാവിലെ എല്ലാവിധ പഴവർഗ്ഗങ്ങളും ഉപയോഗിച്ചുള്ള മലർ നിവേദ്യം, അതോടൊപ്പം തന്നെ ആദ്യ നിവേദ്യമായി ഗുരുതി നിവേദ്യവും കരിങ്കുറ്റിയൻ മൂർത്തിക്ക് വെള്ളം കൂടി വഴിപാട് നടത്തുന്നു. ഒരു മലയുടെ അടിവാരത്തിൽ നിന്നും മറ്റൊരു മലയുടെ ഉന്നതിയിലേക്ക് ദർശനമള്ളിക്കൊണ്ടാണ് പ്രധാന പ്രതിഷ്ഠകൾ നിലകൊള്ളുന്നത്. സർവം സഹയായ ഭൂമി മാതാവെന്ന പോലെ ഭക്തലക്ഷങ്ങളുടെ മനസ്സിന്റെ നിറവിൽ എല്ലാം അമ്മ അറിഞ്ഞു നൽകുന്നു. മീനമാസത്തിലെ ഭരണിനാളിലാണ് അമ്മയുടെ ഉത്സവമായി ആഘോഷിക്കുന്നത്. അന്ന് നടക്കുന്ന പൊങ്കാലയിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നു.